രാവിലെ വന്നാണ് വീട്ടിലേക്ക്. ആഷിക്ക് വൈകിട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോള് വന്നത്. മറ്റേ നമ്പറിൽ നിന്ന് മനസ്സിലായതും ഞാൻ എടുത്തു. ഹലോ. ഹലോ, അലീമയാണോ? അതെ, ഇതാരാ? ഞാൻ ഷാമിൽ. ഫൗസി അറിയോ? എൻ്റെ ഉമ്മയാണ്. അയാൾ പറഞ്ഞതും ഞാനൊന്ന് ഞെട്ടി. ഓഹ്, നിങ്ങൾ ഉമ്മാക്കും മോനൊക്കെ എന്താ വേണ്ടത്? എന്നെന്തിനാ ശല്യം ചെയ്യുന്നത്? പ്ലീസ് അലീമ, എനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കണം പ്ലീസ്. ആ, പറഞ്ഞോളൂ. ഞാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എൻ്റെ ഉമ്മാക്ക് യൂട്രസിൽ മുഴയാണ്, നിൽക്കാത്ത ബ്ലീഡിങ്, ഓപ്പറേഷൻ വേണം. അതിനാണെന്ന് വാഹിദ ഡോക്ടറെ കാണാമെന്ന്. അവിടെ വെച്ചാണ് അലീമ സാക്കിൻ്റെ മകളാണെന്ന് അറിയുന്നത്. എങ്ങനെ? അത്ഭുതത്തേക്കുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക്. അന്ന് അലീമയുടെ ഫോണിൽ കോൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. ഓക്കെ, അതിനിപ്പോൾ എന്താ? എൻ്റെ ഉമ്മാക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് കേൾക്കണ്ട, ഞാൻ അവരോട് പറഞ്ഞതാണല്ലോ. പ്ലീസ് അലീമ, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും സഹായത്തിനാണെങ്കിൽ ഞാൻ പപ്പയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞ് വേണ്ട ചെയ്യാം. മേലാലിനെ വിളിക്കരുത്. നിർത്ത്, ഇത്ര അഹങ്കാരം പാടില്ല അലീമ. ആവുധാനം കൈപ്പറ്റാനല്ലോ വിളിച്ചത്. അത്രയും നേരം അയാളിൽ നിന്നുണ്ടായിരുന്ന ക്ഷമ വിട്ടുമാറി രോഷത്തോടെയാണ് പറഞ്ഞ്, എടോ, ഞാൻ ദേഷ്യത്തോടെ വിളിച്ചു, ഈ അഹങ്കാരം എന്തിൻ്റെ പേരിലാ? ഉത്തംപുരക്കിലെ ഏക അവകാശം എന്ന പേരിലോ? ആണെങ്കിൽ തനിക്കെന്താ? എന്നാ ഒന്നറിഞ്ഞോ, ആ സ്വത്തുക്കൾക്ക് നീ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും കൂടാതെ നിന്റെ പപ്പക്കും നീയല്ലാതെ അവകാശികൾ വേറെയുണ്ട്. അതും പറഞ്ഞ് അയാൾ കോള് കട്ടാക്കി. ഞാൻ ആ ഇരുന്നിടത്തന്നെ തറഞ്ഞുപോയി. അയാൾ എന്താ പറഞ്ഞ്? എനിക്കല്ലാതെ ആർക്കാണ് ഇതിലൊക്കെ അവകാശം? എൻ്റെ പപ്പയുടെ മേൽ അവകാശം?